പൊതുമാധ്യമങ്ങളിലൂടെ അതാ ഒരുപാട് അരുതായ്മകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും സ്വലാത്തിന്റെ കൂട്ടായ്മകളിലൂടെ കോടാനകോടി സ്വലാത്തുകൾ ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു ചേരുകയാണ്. ഓരോ സ്വലാത്ത് ഗ്രൂപ്പുകളിലും പങ്കുചേരുന്ന ആളുകൾ ലക്ഷോപലക്ഷം സ്വലാത്തു ചൊല്ലിയിട്ട് സമർപ്പിക്കുന്നു ഇലാ ഹദറത്തി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് ഇടയിലൂടെ ഒന്ന് പറയട്ടെ, വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ സ്വലാത്തുകൾ ഷെയർ ചെയ്യുമ്പോൾ അതിൽ ലോകമാന്യത വരാൻ പാടില്ല. കേവലമായി എണ്ണം തികയ്ക്കാൻ വേണ്ടി കള്ളം വന്നു പോകാൻ പാടില്ല, ഒരാഭാസമായി മാറാൻ പാടില്ല. ഹബീബായ തങ്ങളുടെ തിരുസ്ഥാനത്തിന്റെ കുറവ് വരുന്ന ഒരു പ്രയോഗവും വരാൻ പാടില്ല, അതൊരു തമാശയാകാൻ പാടില്ല, അതിൽ അപക്വമായത് വരാൻ പാടില്ല. അന്യ സ്ത്രീ പുരുഷന്മാര് ഗ്രൂപ്പുകളിൽ പരസ്പരം മെസ്സേജുകൾ ഷെയർ ചെയ്ത് അരുതായ്മയുടെ വഴികൾ തുറക്കാൻ പാടില്ല. സ്വലാത്ത് എപ്പോഴും എവിടെയും പുണ്യം തന്നെ, പക്ഷേ അതിന്റെ അളമത്തും ബഹുമാനവും ഇല്ലായ്മ ചെയ്യുന്ന ഒരു നടപടിയും ഒരു ഗ്രൂപ്പിലൂടെയും വന്നു പോകരുതെന്ന് അനുബന്ധമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇഖ്ലാസ് കൈവിട്ടു പോകണ്ട, നല്ലതിനു വേണ്ടി പരസ്പരം പ്രോത്സാഹിപ്പിക്കാം, പക്ഷേ കേവലമായ എണ്ണം പറഞ്ഞു വണ്ണം കൂട്ടാൻ, അനാവശ്യമായ അവകാശവാദങ്ങൾ വരുത്താൻ, കേവലമായ ഒരു മത്സരമാകാൻ, ഹബീബിന്റെ സ്വലാത്ത് വന്നു പോകല്ലേ എന്ന് എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ആളുകളോടും വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം എത്രയാണ്? ഓക്കെ മർത്തബാഹെ തരാ, തങ്ങളുടെ സ്ഥാനം എത്രയാണ്? എണ്ണത്തിൽ വണ്ണം പറയാൻ വേണ്ടി ധൃതി കൂട്ടി സ്വലാത്തു ചൊല്ലിയിട്ട് പദങ്ങൾ അലങ്കോലമാകണ്ട, വാക്കുകൾ വഴുതി പോകണ്ട, ഉച്ചാരണങ്ങളിൽ പിഴവ് വരണ്ട. ഒരുപാട് ഗ്രൂപ്പുകാർ ഒരാശംസ പറയാൻ എന്നോട് പറയാറുണ്ട്, അതുപോലെ എല്ലാ ഉസ്താദുമാരോടും.